വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, നമുക്കെല്ലാവർക്കും ഇവിടെ സുഖം തന്നെ. അപ്പോൾ ഇന്ന് രാവിലെ മക്കൾക്ക് ക്ലാസ്സൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ക്ലാസ്സുള്ള ദിവസങ്ങളിലൊക്കെ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ സാധിക്കും. ഒത്തിരി സമയമുള്ള പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇതാ രാവിലത്തെ പാലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് പാൽപ്പാടെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മാസമാകുമ്പോൾ അതിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്യൊക്കെ ഉണ്ടാക്കി എടുക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ നെയ്യൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇത് നെക്സ്റ്റ് ടൈം ആട്ടോ. അപ്പോൾ അതങ്ങനെ കളക്ട് ചെയ്യാണ്. അപ്പോൾ ഇത് തലേദിവസത്തെ പാലാണ്. തലേദിവസം രാവിലെ ഇതുപോലെ പാല് കൊണ്ടുവരുമ്പോൾ തിളപ്പിച്ച് വയ്ക്കും. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ പാല് കാച്ചി വെച്ചിട്ട് ഇങ്ങനെ പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ പാൽപ്പാട ഉണ്ടല്ലോ, അതിങ്ങനെ മേളിൽ നന്നായിട്ട് കട്ടിക്ക് ഇരിക്കും. അപ്പോൾ ഇത് ഫ്രിഡ്ജിലാട്ടോ വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തണുപ്പാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് പാൽപ്പാട മാത്രമായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഇതുപോലെ എടുക്കുന്ന പാൽപ്പാട ഇതുപോലെ ഒരു ബോക്സിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ പാൽപ്പാട കളക്ട് ചെയ്തിട്ട് ഒരു പ്രാവശ്യം നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഒരു ദിവസം അതൊക്കെ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇത് നേരെ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതാട്ടോ ഞാൻ ഇതിന് മുമ്പ് കളക്ട് ചെയ്തിട്ടുള്ള പാൽപ്പാടയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നെയ്യ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു നെയ്യാണ്. നല്ല മണവും ഗുണവും ഒക്കെ ഉള്ളൊരു നെയ്യാണ്. നമ്മൾ വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന നെയ്യ് കുട്ടികൾക്ക് ചോറിൻ്റെ കൂടത്തും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയ നെയ്യാട്ടോ ഇത്. അപ്പോൾ ഇൻഷാല്ലാ ഇതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ രാവിലെ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പാലും വെള്ളവും ഒക്കെ ഒന്ന് അളന്നെടുക്കുകയാണ്. പിന്നെന്താ, നമ്മളിതുപോലെ നെയ്യ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും നമ്മൾ കവർ പാല് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പാൽപ്പാട കിട്ടത്തില്ല കേട്ടോ. ഇതിപ്പം നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുതരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ആയതുകൊണ്ടാണ് നല്ലോണം പാൽപ്പാടയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ഞാൻ എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഉടനെ തന്നെ ചെയ്യാം. ഞാൻ പാലടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ തേയിലപ്പൊടിയും പിന്നെ ഏലക്കായും കൂടി ചതച്ചിടും കേട്ടോ. എനിക്ക് ഏലക്കായ ഇടാത്ത ചായ കുടിക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെയാണ്. അങ്ങനെ ഇതാ രണ്ട് ഏലക്കായും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചിടുന്നുണ്ട്. അങ്ങനെ ചായ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഫ്രഷ് പാലുണ്ടല്ലോ, അത് ഒന്ന് കാച്ചിയെടുക്കുകയാണ്. അപ്പോൾ അത് ഇന്നൊന്ന് പാൽപ്പാട എടുക്കാൻ വേണ്ടിയിട്ടാണ് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഒരു 5 മിനിറ്റ് കൂടുതൽ സമയം കാച്ചിയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് പാൽപ്പാട കിട്ടും. അങ്ങനെ ഇതാ ഒരടുപ്പിൽ ചായയും മറ്റേ അടുപ്പിൽ നമ്മുടെ പാലും തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഈ ഒരു സമയം വെറുതെ കളയേണ്ടതെന്ന് കരുതിയിട്ട്, അതായത് ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ വേഗത്തിൽ പണികൾ തീർക്കണം എന്ന് കരുതിയിട്ട് രാവിലെ തന്നെ തേങ്ങ ഒന്ന് ചിരവി എടുക്കുകയാണ്. രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാവെള്ളം ഇതുപോലെ കുടിക്കാനും നല്ലൊരു സുഖമാണ്. അപ്പോൾ രാവിലെ തേങ്ങയൊക്കെ ഇതുപോലെ ചിരവി എടുക്കുമ്പോൾ അന്നത്തെ ദിവസം ഫുള്ളായിട്ടും വേണ്ട തേങ്ങ, അതായത് ഒരു 2-3 തേങ്ങ ഒരുമിച്ച് ചുരണ്ടി എടുക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ചിരവി വെച്ച തേങ്ങ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളിത് വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യമായിട്ട് ചിരവുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഇവിടെ ഒക്കെ ക്ലീൻ ആക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് പരിപാടിയൊക്കെ കഴിയും. അങ്ങനെ ആ തേങ്ങ ഒക്കെ ഒന്ന് ചിരവി എടുക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് സിമ്മിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പാൽപ്പാട കിട്ടും കേട്ടോ. പിന്നെ ഇതാ തലേദിവസം ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്, അതും പുളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ രാവിലത്തെ ചായ കുടിക്കുകയാണ്. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സ്വീറ്റ് ബോണ്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബോണ്ട ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നല്ല ബോണ്ട ആയതുകൊണ്ട് വീണ്ടും വീണ്ടും പഴമൊക്കെ ബാക്കി വരുമ്പോൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇതാ ചായ കുടിക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ചട്നി റെഡിയാക്കുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 2 വലിയ പച്ചമുളകും പിന്നെ കുറച്ച് ചെറിയുള്ളിയും
പിന്നെ തേങ്ങയും കൂടിയിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ചിലർ ഇതിൽ ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്, ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വേഗത്തിലുണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചമ്മന്തി ഒന്ന് താളിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും കരിവേപ്പിലയും ചെറിയുള്ളിയും പിന്നെ രണ്ട് വറ്റൽമുളക് അതും കൂടി ഒന്ന് പിച്ചിയിട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ചമ്മന്തിയിലേക്ക് ഒഴിച്ച് താളിച്ചെടുക്കാം. അതിനു മുമ്പ് ചമ്മന്തി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ ചമ്മന്തിയും റെഡിയായി. നമ്മുടെ കിച്ചൻ്റെ സൈഡിലായിട്ട് ഒരു കോവലിൻ്റെ വള്ളി കുറേ നാളായിട്ട് അങ്ങനെ കയറി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഇതിൽ ഒരുപാട് കോവയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, മൊത്തത്തിൽ അങ്ങനെ കാട് പിടിച്ച് കിടക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നല്ല കോവയ്ക്ക കിട്ടിയപ്പോൾ അതും കൂടി ഒന്ന് പറിച്ചെടുക്കുകയാണ്. ഇതിനു മുമ്പ് നമുക്കിവിടെ നല്ലൊരു അടുക്കളത്തോട്ടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം കുറേ ആയി നോക്കാതെ അതങ്ങനെ പോയിട്ട്. അങ്ങനെ ഇതാ കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള കോവയ്ക്ക കിട്ടിയപ്പോൾ അതൊന്ന് പറിച്ചെടുക്കുകയാണ്. ശരിക്കും ഇത് നല്ലോണം വള്ളിയൊക്കെ കയറ്റി വിടുകയാണെങ്കിൽ നല്ലോണം കായ്ക്കുന്ന കോവലാണ്. ഇതിനു മുമ്പ് ഒരുപാട് കോവയ്ക്കൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പറിച്ചിട്ട് ഒരുപാട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ കിട്ടിയിട്ടുള്ളൂ, അപ്പോൾ അതങ്ങനെ പറിച്ചെടുക്കുകയാണ്. എന്താണെങ്കിലും നമ്മുടെ വീട്ടിലിങ്ങനെ ഉണ്ടാവുമ്പോൾ അതൊക്കെ പറിച്ചെടുക്കാൻ നല്ല രസമല്ലേ. പിന്നെ ഈ കോവയ്ക്കയിൽ ചെറിയൊരു കറ കാണും കേട്ടോ, അതുകൊണ്ട് ഇത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. പൊന്നൂനും മിന്നൂനും ഒക്കെ കോവയ്ക്ക പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അപ്പോൾ ഇന്ന് അവർക്ക് സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊരിക്കാമെന്ന് കരുതി. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചാണ് കേട്ടോ പൊരിക്കുന്നത്. ചിലപ്പം അവർ പറയും റൗണ്ട് ഷേപ്പ് മതി എന്ന് പറയും, ചിലപ്പം പറയും നീളത്തിൽ പൊരിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നതാ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ശരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികളൊക്കെ മക്കൾക്ക് കൊടുക്കാനും സ്കൂളിലേക്ക് കൊടുത്തയക്കാനും ഒക്കെ ഒത്തിരി നല്ലതല്ലേ. പക്ഷെ ഇപ്പം അങ്ങനെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാളയും പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ തലേദിവസം കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് രാത്രിയിൽ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ എടുത്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതങ്ങനെ ഓരോരോ കവറുകളിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ പച്ചമുളകും വെണ്ടയ്ക്കയും അതൊക്കെ ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്, അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ വെജിറ്റബിൾ ബോക്സിൽ ഇതെല്ലാം കൂടി ഒരുമിച്ചിടുമ്പോൾ നമുക്ക് ഇതൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ ഓരോരോ സെപ്പറേറ്റ് കവറുകളിലാക്കി വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമുണ്ടാവും. അങ്ങനെ ഇതാ അതും എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഓരോരോ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലം വേണം, അപ്പം സ്ഥലമൊക്കെ കുറവായതുകൊണ്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇതാ പതിവ് പോലെ നമ്മുടെ മീൻകാരം വന്നിട്ടുണ്ട്, അപ്പോൾ ഇന്ന് നല്ല ഫ്രഷായിട്ടുള്ള നല്ല അയലയും മത്തിയും ഒക്കെ ആയിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് മത്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പമുണ്ടാവും. അപ്പോൾ നേരത്തെ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് കറിയൊക്കെ റെഡിയാക്കുക കേട്ടോ, അല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് റെഡിയാക്കാൻ നിന്നാൽ വീണ്ടും ഒന്നും കൂടി കുളിക്കേണ്ടി വരും. അങ്ങനെ ഇതാ അതും കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ പൊന്നൂനും മിന്നൂനും ഒക്കെ സ്കൂളിൽ പോകാനുള്ള സമയമായി കേട്ടോ, അപ്പോൾ അവർക്ക് വേഗത്തിൽ ചോറും കറികളും ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. അവരങ്ങനെ എല്ലാ കറികളും ഒന്നും കൂട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നവർക്ക് ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മുടെ കോവയ്ക്ക പൊരിച്ചതും അതൊക്കെയാണ്. അങ്ങനെ ദാ വേഗത്തിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ദോശയൊക്കെ റെഡിയാവുന്നുണ്ട്. ദോശ അത്ര നേരത്തെ ചുടാറില്ല കേട്ടോ, ചൂടോടെ കുറച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴാണ് ചുടുന്നത്. അങ്ങനെ ഇതാ ചൂടോടെ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ക്ലീനിങ്ങും കൂടി ചെയ്യാൻ നോക്കും കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ തന്നെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്.
രാവിലെ തന്നെ നമ്മൾ ചൂടോടെ പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ എല്ലാം കഴിയും. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഫോണൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് പോവും, പിന്നെ എല്ലാം ഭയങ്കര താമസമാവും കേട്ടോ. അപ്പം മക്കൾ സ്കൂളിൽ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം തന്നെ കഴിയാറുണ്ട്. അങ്ങനെ ആ ലാസ്റ്റ് വീടൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ തലേദിവസം രാത്രി കിടക്കാൻ നേരം പിറ്റേ ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചിൻ്റെ കറികളും എല്ലാം ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് കിടക്കുക കേട്ടോ. അങ്ങനെയാവുമ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ് അതൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കേണ്ട സമയമൊന്നും വരില്ല. പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് അങ്ങനെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ആ ലാസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു, ഇനി ഫുള്ളും ഫ്രീ ആട്ടോ. ഇവരും കൂടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും പിന്നെ തമ്മനെയിൽ ഉണ്ടാക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സമയം 8:45 ആയി. അങ്ങനെ ആ പൊന്നു സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സൊക്കെ കാത്തങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ഒരു മോർണിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.